മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിൽ ശാസ്ത്ര സിദ്ധാന്തത്തെ കരതലാമലകം പോലെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് അർജുനനോട് ഭഗവാൻ ഉണ്മ നാശമില്ലാത്തതാണെന്നും അതേപോലെ തന്നെ അസത്ത് ഒരിക്കലും ഉണ്ടാവില്ലെന്നും പറയുന്ന പതിനാറാമത്തെ ശ്ലോകം രണ്ടാമധ്യായം സാഖ്യ സന്ദർഭത്തിലെ രണ്ടാമത്തെ ശ്ലോ പതിനാറാമത്തെ ശ്ലോകം നാസദോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സതഹ എന്നതാണ് നാം കണ്ടുവരുന്നത് അതിൽ അതിലുണ്മയെ ചൂണ്ടിക്കാണിക്കുവാൻ ഉദാഹരണങ്ങളെ നാം പറയുമ്പോൾ ഘടപടാദികളെ പറയുമ്പോൾ ഭിഷാത് ഭിഷാസ്മാത് വാദ പവതി വായു മുതലായത് ഭയക്കുന്നു എന്ന ഉപനിഷത് വചനങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഘടത്തെ ആര് ഭയക്കും ഈ പൂർവപക്ഷത്തിനുത്തരം പരമാത്മാവ് അഭയരൂപമാണ് അതിനെ ആരും ഭയപ്പെടേണ്ടതില്ല വസ്തുത എന്തെന്നാൽ പരമാത്മാവിൻ്റെ സദംശമാത്ര ഘടമാണ് പടമാണ് ആദ്യായവയിൽ അവി അഭിവ്യക്തമാണ് ചിതംശം ആനന്ദംശം ഏവം അഖണ്ഡ സ്വരൂപാദികൾ അതിലില്ല സദംശം മാത്രമാണ് വ്യക്തമായത് അന്യത ഘടമുണ്ട് എന്നതുകൊണ്ട് സത് ബ്രഹ്മജ്ഞാനമുണ്ടായി മോക്ഷമാവേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ അറിയുമ്പോൾ സദംശത്തെ അറിയാൻ ആ ഉദാഹരണം മതിയാവും ഇത് മനസ്സിലാക്കുന്നതിന് അനേക ജന്മം വേണ്ടിവരും എന്തുകൊണ്ടെന്നാൽ അജ്ഞാനാവരണം എന്ന അസദഭ്യാസം ഉറച്ചതാണ് ജന്മജന്മാന്തരങ്ങൾ ഉറച്ചതാണ് അതിനെ ഇല്ലാതാക്കുന്നതിന് സാധനാസമ്പാദനം വേണം എന്താണ് ആ സാധന പ്രഥമ സാധനയാണ് അർജുനനോട് പറഞ്ഞത് നാസതോ വിദ്യതേ ഭവ അത് മനസ്സിലാവണം പ്രാണാദികളും പൃഥി വ്യാദികളും അസത്താണ് അതാദ്യം ഉറപ്പിക്കുക ഭീഷമാദി ശരീരങ്ങളും അസത്താണ് ഇക്കാര്യം ആദ്യം നിശ്ചയിക്കുക അസത്തായിട്ട് കാണുന്നത് സത്തിൽ കൽപ്പിതമാകെയാലാണ് സത്തിൽ കൽപ്പിച്ചാണ് നാം അസത്തിനെ കാണുക ശുക്തിയിൽ രജതം രജതം ശുക്തിയിൽ കൽപ്പിതമാണ് ഉദാഹരണത്തിന് നമുക്ക് മുത്തുചിപ്പിയിൽ വെള്ളി കാണുന്നത് എടുക്കാം അതാണ് പറഞ്ഞത് ശുക്തിയിൽ രജതം കൽപ്പിതമെന്നാൽ മനസ്സിലാക്കേണ്ടത് വ്യവഹാരമില്ലാത്തതെന്നല്ല മണ്ണിൽ ഘടം കൽപ്പിതമാണ് അതിന് വ്യവഹാരവുമുണ്ട് മണ്ണാണ് ഘടം മണ്ണിൽ കൽപ്പിച്ച് ജീവ ഉണ്ടാക്കിയ ഘടത്തിൽ കഞ്ഞിവെക്കാം ഘടം വാങ്ങാം ഘടം വിൽക്കാം ഘടത്തിൽ വെള്ളം കുടിക്കാം വെള്ളം കൊണ്ടുവരാം അപ്പോൾ കൽിതമായ ഘടത്തിന് വ്യവഹാര സാമർഥ്യമുണ്ട് വ്യവഹാര സാമർഥ്യം കൊണ്ട് അത് കൽപ്പിതമല്ല എന്ന് വരുന്നില്ല ഇത് മനസ്സിലാക്കുവാനുള്ള വൈഭവമുള്ളവരാണ് ഇത് പഠിക്കാൻ അധികാരി ഈ ലോകത്തിൽ വ്യവഹാര സമർത്ഥമായത് എന്നതുകൊണ്ട് അത് സത്താണെന്ന് വരുന്നില്ല സത്തിൽ കൽപ്പിതമാകയാൽ കൽപ്പിത വസ്തുവിന് വ്യവഹാര സാമർഥ്യം ഉണ്ടാവും എന്ന് തന്നെ അറിയേണ്ടതാണ് വ്യവഹാര സാമർഥ്യം കൊണ്ട് സദ്ഭാവമാകുന്നില്ല മണ്ണിൽ കൽപ്പിച്ച ഘടം വ്യവഹാര സമർത്ഥമാകുന്നത് പോലെ മണ്ണിൽ ഘടം ഉണ്ടാക്കിയിരിക്കുന്നു മണ്ണിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പില്ല ഇതാണ് മനസ്സിലാക്കേണ്ടത് മണ്ണെടുത്തു മാറ്റിയാൽ ഘടവില്ല മണ്ണിൽ നിന്ന് ഘടമെടുത്തു മാറ്റിയാൽ മണ്ണുണ്ട് മണ്ണ് കടമായിരിക്കുമ്പോഴും ഘടമാകുന്നതിനു മുമ്പും ഘടം മണ്ണിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞും പൂർണ്ണതയ മണ്ണുണ്ട് മണ്ണ് പൂർണ്ണമാണ് പൂർണ്ണമായതുകൊണ്ടാണ് ഘടമുള്ളത് കടം മാറ്റിക്കഴിഞ്ഞും മണ്ണ് പൂർണ്ണമായിരിക്കും അപ്പോൾ നൂലുകൊണ്ടാണ് വസ്ത്രം നൂലിൽ നിന്ന് വേറിട്ട് വസ്ത്രത്തിന് നിലനിൽപ്പില്ല വസ്ത്രം കൽപ്പനയാണ് വസ്ത്രത്തിന് വ്യവഹാരമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ വ്യവഹാരങ്ങളിൽ ഒന്നാണ് വസ്ത്രം ഉപയോഗിച്ചുള്ളത് നഗ്നത മറയ്ക്കാൻ ഉടുക്കുന്നു നൂലായി ഉുന്നത് പക്ഷെ മറയുന്നുണ്ട് വ്യവഹാര സമർത്ഥമാണ് മറയ്ക്കാൻ ഉപയോഗിക്കുന്നു കച്ചവടത്തിനുപയോഗിക്കുന്നു വ്യവഹാര സമർത്ഥമാണ് അതുപോലെ ഈ ജഗത്ത് താസകലം കൽപ്പിതമാണ് ബ്രഹ്മത്തിൽ അഥവാ അറിവിൽ കൽപ്പിതമാണ് ജഗത്ത് അനന്തശക്തിമതിയായ മായ കൊണ്ട് ബ്രഹ്മം അനേകത കാണപ്പെടുന്നതാണ് ജഗത്ത് അതുകൊണ്ട് ജഗത്ത് വ്യവഹാരമുള്ളതാണ് അതിനാൽ എല്ലാ വ്യവഹാരവും ഉണ്ടാവും വ്യവഹാര അസമർത്ഥമാണ് ജഗത്തെന്ന് ആചാര്യന്മാരാരും പറഞ്ഞിട്ടില്ല പറയില്ല പറഞ്ഞാൽ ശരിയാവുകയുമില്ല വ്യവഹാര സമർത്ഥമെങ്കിലും പരമാർത്ഥമല്ല പരമാർത്ഥമാണെന്ന് ഭ്രമിക്കുന്നതാണ് ബന്ധം വ്യവഹാര സമർത്ഥമാണെന്നറിയുകയും കൽപ്പിതമാണെന്നറിയുകയും പരമാർത്ഥം ഇതല്ല എന്ന് മനസ്സിലാക്കുകയും വ്യവഹാര സമർത്ഥ വേളയിൽ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് സാമർഥ്യം പരമാർത്ഥത്തെക്കുറിച്ച് ധരിച്ച് വ്യവഹാരം ഇല്ലായെന്നോർത്ത് വ്യവഹരിക്കേണ്ട വേളകളിൽ വ്യവഹരിക്കാതെ വേറെ എന്തോ ആണ് പരമാർത്ഥമെന്നോർത്ത് ആലസ്യമാണ് ലോകത്തെ മുഴുവൻ നിന്ദിച്ച് തദ്വാര ബ്രഹ്മത്തെ നിന്ദിച്ചു ജീവിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് ധരിക്കുന്ന ഒരു കാൽപ്പനിക പ്രത്യയമാണ് ഇന്ന് പല ബുദ്ധിജീവികളുടെയും ജീവിതം അതവൻ ആനന്ദം നൽകുന്നില്ല എന്ന് മാത്രമല്ല അവനെയും അന്യനെയും ദുഃഖിപ്പിക്കുവാൻ കാരണവുമാകുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടവ അനന്തശക്തിമയായ മായ കൊണ്ട് ബ്രഹ്മം അനേകത കാണപ്പെടുന്നു അതിനാൽ എല്ലാ വ്യവഹാരവും ഉണ്ട് എന്നാൽ കാണുന്നവന് ഈ ജഗത്തിൻ്റെ ഭാവം ഒരിക്കലും ഉളവാകുന്നില്ല കൽപ്പിത വസ്തു ക്ഷണഭംഗുരമാണ് ഇത് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് കൗമാരം യൗവനം ജര ശരീരം ക്ഷണഭങ്കുരമാണ് ക്ഷണത്തിലാണ് മാറുന്നത് പ്രത്യക്ഷ പ്രത്യക്ഷസിദ്ധവുമാണ് ഇതിന് വേറെ പഠിക്കാനൊന്നും പോകണ്ട ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ പ്രത്യക്ഷ സിദ്ധമാണ് ശരീരം ക്ഷണഭംഗുരമാണ് എന്ന് നമുക്ക് നേരിട്ട് കാണാമെന്നിരിക്കെ അതുപോലെ അന്യവൃക്ഷലതാദികളും ക്ഷണഭങ്കുരമാണ് പൃഥ്വി ആദിയായവയുടെ ക്ഷണഭങ്കുരത ധ്യാനം കൊണ്ട് അറിയപ്പെടും ഒരുപാട് വേണ്ട വളരെ കുറച്ച് ധ്യാനിച്ചാൽ മതി നയ്യായികർ പറയുന്നു അസത്തു തന്നെ സത്താവുന്നു അങ്ങനെയൊരു പഠനം നയ്യായികർക്കുണ്ട് ന്യായ ചിന്തകന്മാർ മണ്ണിൽ മുമ്പ് ഘടം അസത്തായിരുന്നു അതിൽ നിന്ന് സത് ഘടമുണ്ടായി മണ്ണിലും നൂലിലും ഘടമില്ല എങ്കിൽ എന്തുകൊണ്ട് നൂലിൽ നിന്ന് ഘടമുണ്ടായിക്കൂടാം എന്ന് നൈയായികരോട് ചോദിക്കേണ്ടതാണ് മണ്ണിൽ ഇല്ലാതിരുന്ന ഘടം സത്തായി രൂപാന്തരപ്പെട്ടതാണെങ്കിൽ നൂലിൽ നിന്നും നൂലിൽ നിന്നും കടം ഘടമെന്തുകൊണ്ടുണ്ടായിക്കൂട എന്ന് നയ്യായികരോട് നാം ചോദിക്കുക അതിന് നൈയായികർ പറയുക തന്തുവിൽ നൂലിൽ ഘടത്തിൻ്റെ ശക്തിയില്ല എന്നാണ് ചോദിക്കുക അസദ്ഘടത്തിൻ്റെ ശക്തിയില്ല എന്നാണോ സദ്ഘടത്തിൻ്റെ ശക്തിയില്ല എന്നാണോ അസദ്ഘടത്തിന് ശക്തിയില്ല തന്നെ സദ്ഘടത്തെ മാനിക്കുന്നുമില്ല അപ്പോൾ സാഖ്യന്മാർ പറയും നൈയായികന്മാരെ വിട്ടിട്ട് നമുക്ക് സാങ്ക്യമതം നോക്കാം മണ്ണിൽ നേരത്തെ ഘടം സത്തായിരുന്നു നേരത്തെ ഘടം സത്തായിരുന്നു എങ്കിൽ കുംഭാരൻ്റെ പണിയെന്തിന് എന്ന് ചോദിക്കുക ഘടം മണ്ണിൽ നേരത്തെ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ കുംഭാരൻ്റെ എന്താണ് എന്നാൽ അഭിവ്യക്തമായിരുന്നില്ല എന്നാൽ അഭിവ്യക്തി സത്തോ അസത്തോ അസത്തായിരുന്നു എങ്കിൽ അസത്തിൻ്റെ സത്ഭാവം മാനിക്കുന്നു സാങ്കന്മാർ അസത്ത് സത്താവില്ല അത് സത്തായിരുന്നു എങ്കിൽ അഭിവ്യക്തഘടം എന്തുകൊണ്ട് കാണുന്നില്ല അതുകൊണ്ട് അസത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാവില്ല പ്രാണാദി പ്രപഞ്ചത്തിൻ്റെ അനിർവചനീയമായ ഉൽപ്പത്തിയാണുള്ളത് പ്രാണാദികളൊക്കെ ഈ പ്രപഞ്ചമാകെ അതിൻ്റെ ഉൽപ്പത്തിയെ പഠിക്കുമ്പോൾ അനിർവചനീയമായ മായയാണ് കാരണം അത് സത്തിൻ്റെ ഉൽപ്പത്തിയല്ല അത് കൽപ്പനാ മാത്രമാണ് അതുകൊണ്ട് ഭഗവാൻ നാസദോ വിദ്യതേ ഭാവഹ എന്ന് നിഷേധമാത്രം പറഞ്ഞു സതേഹി വിദ്യദേ ഭാവ എന്ന് പറഞ്ഞില്ലോ വിദ്യതേ സതഹ എന്ത് സത്താണോ അതിൻ്റെ അഭാവം ഇല്ല ഭീഷ്മദ്രോണാദി ആത്മാ സത്താണ് അതിനൊരിക്കലും അഭാവമില്ല ആത്മാ സത്ത് തന്നെ അപരിവർത്തനശീലമാണ് ഞാൻ ബാലനായിരുന്നു ഇപ്പോഴും ഞാനുണ്ട് എന്നിങ്ങനെ ഏകരൂപതയുടെ അനുഭവം എല്ലാവർക്കുമുണ്ട് ഞാൻ ബാലനായിരുന്നു എനിക്ക് കൗമാരമുണ്ടായിരുന്നു ഇപ്പോൾ വൃദ്ധനാണ് ഒരു വർഷം ഏകാന്തവാസം ചെയ്യുക പോയി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുക ഒരു കൊല്ലം കഴിഞ്ഞ് മുടിയൊന്നും വെട്ടാതെ ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുക തനിക്ക് തന്നെ തന്നെ മനസ്സിലാവാതാവും അഭ്യാസ നൈരന്തര്യം കൊണ്ടാണ് നാം ഇങ്ങനെ ലോകം കാണുന്നതും അനുഭവിക്കുന്നതും ആത്മാവ് അപരിവർത്തനീയമാണ് വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ അന്യർക്കും മനസ്സിലാവില്ല എന്നാൽ അവനവന് മാറ്റം അറിയുന്നില്ല കാരണം അഭ്യാസം ബാഹ്യപ്രകൃതത്തിലാണ് അന്യർക്ക് അന്യർ നമ്മളെ ബാഹ്യപ്രകൃതത്തിൽ കണ്ട് രൂപഭാവ ചലനങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിരിക്കുന്നത് വർഷങ്ങളോളം മാറി നിന്ന് അവരുടെ നിരന്തര അധ്യാസത്തിന് വിധേയമാകുന്നില്ലെങ്കിൽ കണ്ടിട്ട് നിന്നെ അറിഞ്ഞില്ല എനിക്കു മനസ്സിലായില്ല എന്നൊക്കെ പറയും എന്നാൽ അവനവൻ കൂടെയുള്ളത് കൊണ്ട് അധ്യസിച്ചു തന്നെ നിൽക്കുകയാൽ മാറ്റമറിയില്ല കാരണം അധ്യാസം നമുക്ക് ബാഹ്യപ്രകൃതത്തിലല്ല പലരും ഇന്ന് പറയുന്നത് കേൾക്കാം എന്തുകൊണ്ട് അങ്ങ് എന്നെ അറിയുന്നില്ല എന്തുകൊണ്ടെന്നാൽ ശരീരം പരിവർത്തനശീലമാണ് ശരീരത്തെയാണ് സ്വഭാവത്തെയാണ് കർമ്മകലാപങ്ങളെയാണ് ശബ്ദാദികളെയാണ് പരിചയപ്പെടുന്നത് നാമ രൂപ ഗുണ ദോഷ വിചിന്തനത്തോടുകൂടി വ്യക്തികളും വ്യക്തികളും തമ്മിൽ ലോകം എത്ര പുരോഗമിക്കുമ്പോഴും നാം പരിചയപ്പെടുന്നത് അധ്യസിച്ച ഭാവങ്ങളെയാണ് അവയിൽ ആത്മാവിനെ ചേർത്തു വെച്ചാണ് ലോകം ഒരു ഏകലോകമായി വികസിക്കുമ്പോഴെങ്കിലും നാമത്തെയും രൂപത്തെയും ഗുണത്തെയും ദോഷത്തെയും അതിവർത്തിച്ച് അവയെല്ലാം നാമരൂപാത്മകമായ പ്രപഞ്ചമാകെ പരിമിതമാണെന്നും അത് സദംശമാണെന്നും ബ്രഹ്മത്തിൻ്റെ അറിവിൻ്റെ സദംശം മാത്രമാണെന്നും അത് ക്ഷണഭുരമാണെന്നും നാശവാനാണെന്നും അറിഞ്ഞ് ഏകമായ ഒരറിവിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ് ആഗോളീകരണത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ലോകങ്ങളിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ പാകത്തിനുള്ള അറിവിലേക്ക് നാം വികസിക്കുക അവിടെയാണ് അപരിവർത്തനശീലമായ ആത്മാവിനെ സദ്ഭാവമായി സാധുഭാവമായി നമുക്ക് കാണാൻ കഴിയുക അല്ലാത്ത ഈ ലോകമെല്ലാം പരിവർത്തനശീലമാണ് ആത്മാവിൽ പ്രത്യഭിജ്ഞ ചെയ്തിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നല്ല എങ്കിൽ എനിക്കെന്നെ മനസ്സിലാവാതെ വരുന്നില്ല അതാണ് സാധാരണ അവനവൻ മറക്കാത്തതിനു കാരണം പ്രത്യഭിജ്ഞ ആത്മാവിൽ പ്രത്യഭിജ്ഞ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ എന്ന് ആത്മാവിലറിഞ്ഞ് നിർദ്ദേശിക്കുക കൊണ്ട് അവനവനെ അറിയാതിരിക്കുന്നില്ല മരണാനന്തരം ദേഹാന്തരപ്രാപ്തി ഉണ്ടായിട്ടും പൂർവ ജന്മവൃത്താന്തത്തിൻ്റെ സ്മരണം ഉണ്ടാകുന്നു എങ്കിൽ അതും പ്രത്യഭിജ്ഞയാണ് അപൂർവം അങ്ങനെ ഉണ്ടാകുന്നതായി പറഞ്ഞു കേൾക്കാറുണ്ട് പൂർവജന്മ വൃത്താന്തങ്ങളൊക്കെ പൂർവജന്മത്തിലെ വീടും മറ്റും ഓർക്കുന്ന കുട്ടികളെ പറ്റിയൊക്കെ പല കൽപ്പനകളുമുണ്ട് എൻ്റെ അമ്മ നിങ്ങളല്ല എൻ്റെ അച്ഛൻ അങ്ങല്ല ഞാൻ ഇന്ന വീട്ടിലാണ് പിറന്നതെന്ന് പറഞ്ഞ് പോയി അങ്ങനൊരു വീടുള്ളതായുമൊക്കെ കണ്ടെത്തിയതായി പല ആളുകളും വിശ്വസനീയമായ രീതിയിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് വെറും കൽപ്പനയാണോ സത്യമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ് അതുകൊണ്ട് സത് പരമാത്മാവിനൊരിക്കലും അഭാവമില്ല സത് ത്രികാല അബാധ്യത്വം തത്വബോധത്തിൽ പറയും കാലത്രയേപി തിഷ്ടി ഇതി സത് മൂന്ന് കാലത്തിലുമുണ്ടോ അത് സത്ത് ജാഗ്രത്തിൽ മാത്രമുള്ളത് സത്തല്ല സ്വപ്നത്തിൽ മാത്രമുള്ളത് സത്തല്ല സുഷുപ്തിയിൽ മാത്രമുള്ളത് സത്തല്ല ജാഗ്രത്തിലോ സ്വപ്നത്തിലും ജാഗ്രത്തിലും കൂടിയോ സ്വപ്നത്തിലും സുഷുപ്തിയിലും കൂടിയോ ഒക്കെ നിലകൊള്ളുന്നതും സത്തല്ല മൂന്ന് കാലത്തിലും ബാധയില്ലാത്തതായി ഏതൊന്ന് ഉണ്ടോ അത് സത്താണ് നാസീദ് നാസ്തി ന ഭവിഷ്യതി എന്നിങ്ങനെ ഒരു നിഷേധവുമില്ലെങ്കിൽ സത്താണ് അതുകൊണ്ടാണ് ഒരുവൻ സത്തിൽ നിലകൊള്ളുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നാസ്തി ഭവിഷ്യതി അതുപോലെ തന്നെ നാസീദ് എന്ന തലത്തിൽ ജീവിക്കാൻ പറ്റണം ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലമതാണ് അത് ഒരു ലക്ഷണം അങ്ങനെ സത്ത് അനുഭവവിദ്യമാണ് അനുഗതപ്രതീതി വിഷയമാണ് അസ്തിത്വത്തിൻ്റെ അഭാവം ഒരിക്കലുമില്ല ഖടോനാസ്തി എന്ന് പറയാറുണ്ട് കടത്തിൽ അസ്തിത്വ അഭാവമുണ്ടായി കടത്തിൽ അസ്തിത്വ അഭാവം ആ തലത്തെ വെച്ചുകൊണ്ടാണ് നാം ഇത് പഠിക്കേണ്ടത് അപ്പോൾ പൂർവജന്മ വൃത്താന്തം പോലും പ്രത്യഭിജ്ഞയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതുപോലെ തന്നെ വസ്തുജാലങ്ങളെ തിരിച്ചറിയുന്നതും പ്രത്യഭിജ്ഞയിലാണെങ്കിൽ സത്തെന്താണ് സത്തിനെ എങ്ങനെയാണ് കാണേണ്ടത് ഇതിനായിട്ടാണ് ഭഗവാൻ സത്ത് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല അസത്ത് ഒരിക്കലും ഉളവാകുന്നില്ല ഈ രണ്ട് ഭാവങ്ങൾ നമ്മോട് പറഞ്ഞത് അതായത് ത്രികാല അബാധ്യത്വം മൂന്ന് കാലത്തിലും കാലം ജാഗ്രത് സ്വപ്നം സുഷുദ്ധി ഈ മൂന്ന് കാലത്തിലും ഉണ്ടാവരുത് അബാധമായിരിക്കണം മൂന്ന് കാലത്തിലും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് കാലത്രയത്തിൽ മൂന്നിലും ഏതൊന്ന് ഉണ്ടോ അത് സത്ത് അങ്ങനെ കാലത്രയത്തിൽ മൂന്നിലുമുള്ളത് സത്താണ് എന്ന് പറയുമ്പോൾ ശരീരം മൂന്ന് കാലത്തിലും ഉള്ളതാണ് എന്ന് നമുക്ക് നോക്കാം ഇല്ല പ്രാണൻ മൂന്ന് കാലത്തിലും ഉള്ളതാണോ അതുപോലെ തന്നെ ഈ വിഷയലോകങ്ങൾ മൂന്ന് ഉള്ളതാണോ ജാഗ്രത്തിൽ പ്രാണനെ അറിയുന്നുണ്ട് ശരീരത്തെ അറിയുന്നുണ്ട് ലോകത്തെ അറിയുന്നുണ്ട് സ്വപ്നത്തിൽ വേറൊരു ലോകത്തെയും ഇവയെയും അറിയുന്നുണ്ട് സുഷുതിയിൽ ഇവയെ ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് മൂന്ന് കാലത്തിലുമുള്ളത് ഏകവും അദ്വയവുമായ ഒരറിവ് മാത്രമായിരിക്കുമോ സത് അംശം മാത്രമായിരിക്കുമോ ഇത് ചിന്തിക്കുവാൻ ഇപ്പം പലരും പലതരത്തിൽ പഠിക്കുമ്പോൾ പരിവർത്തനശീലമായ ശരീരത്തെയാണ് ഉള്ളതായി കാണുന്നത് അതുപോലെ തന്നെ കാണപ്പെടുന്ന ജഗത്തിനെയാണ് ഉള്ളതായി കാണുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് ഈ ജഗത്തുണ്ട് ഞാൻ വന്നപ്പോൾ ഈ ജഗത്തുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞ് ഈ ജഗത്ത് എന്ന സങ്കല്പങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് ജഗത്ത് ഉള്ളതാണെന്നും ഞാൻ ഇല്ലാത്തതാണെന്നും വരെ സങ്കല്പിക്കും ഇതിനു പകരം ആത്മബുദ്ധിയിൽ ഉറച്ച് മൂന്ന് കാലത്തിലുമുള്ളത് ആത്മാവാണ് അറിവാണ് ബ്രഹ്മമാണ് എന്ന് അറിയുവാൻ പാകത്തിന് നമുക്ക് ഉപദേശിച്ചു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പരമപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം